10:19. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. എല്ലാവരും വായിക്കാമോ? അതുകൊണ്ട് സഹോദരൻ, എല്ലാവരും ഉറക്കെ വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക്, തന്റെ രക്തം, എല്ലാവരും ഒരുമിച്ച് വായിച്ച, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്. മന്ദിരത്തിലുള്ള പ്രവേശനത്തിന് ധൈര്യവും ഒരുമിച്ച് ദേവാലയത്തിൽ മേൽ ഒരു മഹാപുരോഹിതനും ഈ ഭാഗം ഉറക്കെ വായിച്ച ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ, ദേവാലയത്തിന്മേൽ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ്, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്, പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ, ആമേൻ. ചിലർ ചെയ്യുന്നത് പോലെ, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഓക്കെ, ശ്രദ്ധിക്കുക. ബൈബിൾ എബ്രർ 10:19 തൊട്ട് വായിക്കുമ്പോൾ യേശു ഒരാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ക്രിയയാണ് കാണുന്നത്. ഒരു പ്രവൃത്തി, അവൻ എവിടെ നിന്നായിരുന്നു? പാപത്തിൻ്റെ കറയിലായിരുന്നു, വേദനയിലായിരുന്നു, രോഗത്തിലായിരുന്നു. അതിലെല്ലാം ഉപരി അവൻ്റെ വീട്ടിൽ വഴക്കും, അവന് സമാധാനമില്ല. അവൻ കൂടിച്ച് ലെക്കില്ലാതെ ഭാര്യ അടിച്ച് പിള്ളേരെ വഴക്കുണ്ടാക്കി, എന്താ പറയുക, രാവിലെ കുളിച്ചൊക്കെ എടുത്ത് ഇറങ്ങി റോഡിലോട്ട് കയറി നിൽക്കും. എടാ, എവിടെ പോകുന്നടേ? 200 രൂപ തരാമുണ്ടോ? മറ്റന്നാ തരാം, ഇപ്പം അവിടെ പോയിട്ട് തരാം. അവനെങ്ങോട്ട് പോകുന്നു ഒന്നും അറിയത്തില്ല. ഹല്ലോ, ഇന്ന് പണിയുണ്ടോ? ഇന്ന് പണി ഉണ്ട്, പണിക്ക് പോവാം. പണിക്ക് പോയാൽ അവിടെ പോയി എന്ത് ചെയ്യും? ചുമ്മനസ് കെട്ട് വിളിച്ചോണ്ടിരിക്കും. പിന്നെ ഇവൻ ആരും പണിക്ക് വിളിക്കത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പല ജീവിതത്തിൻ്റെ അവസ്ഥകളിലും ആയിരുന്നവരൊക്കെ നമ്മൾ പലരും. നമ്മൾ ഈ കൊച്ചു ഐഫോണും ഈ ഗോലിയും ഈ ഗണ്ണും ഈ ലോളിപ്പോപ്പും കണ്ടിട്ട് നമ്മൾ പറയുകയാണ്, ഞാൻ ഈ ആഴ്ച ആരാധനയ്ക്ക് വരുന്നില്ല, ജോലിയുണ്ട്. ഈ ആഴ്ച ഞാൻ ആരാധനയ്ക്ക് വരുന്നില്ല, ശമ്പളം മുടക്കവർ. ഈ ആഴ്ച ഞാൻ ആരാധനയ്ക്ക് വരുന്നില്ല, എനിക്ക് ന്യൂ ഇയർ സർവീസിന് വരണമെന്നുണ്ട്, പക്ഷേ പോയി തിരിച്ചു പോകാൻ വണ്ടിയില്ല. എടാ, ഇത്രയും നിന്നെ നടത്തി, നിന്നെ പഠിപ്പിച്ചു, കാണിച്ചു, ചെയ്തു, എന്നിട്ടൊന്നും നിനക്ക് മനസ്സിലായില്ലേ, ഇത് ഗോലിക്കും ജോലിക്കും വേണ്ടിയല്ല, ഇതൊരു നിത്യ രാജ്യത്തിലേക്കുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നോട് ആൾക്കാർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം അമിത്ത ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ അവിടെ ഇരിക്കുന്നു പറഞ്ഞു, ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് നാളുകളായെന്ന്, എനിക്ക് സൺഡേ ജോലിയാണ് മാസം 25,000 രൂപ ശമ്പളം, 2 ലീവേ എടുക്കാൻ പറ്റൂ, അത് 2 ഞാൻ എല്ലാം എടുത്തു, സൺഡേ പോകാൻ പറ്റത്തില്ല, 25,000 രൂപ ശമ്പളം പോകും. നിങ്ങൾ ആലോചിച്ചു, ശരിയല്ലേ? ആരാനയാണോ വലുത്? 25,000, സ്വാഭാവികം പാസ്റ്റർ തരുമോ നിങ്ങളുടെ വയറ്റിൽ ഫുഡ്? പാസ്റ്റർ തരത്തില്ല. തിരുവരത്നാരം ബ്രദറെ, ആ പിന്നെ ജോലിക്ക് പോയേ പറ്റൂ, അല്ല പിന്നെ എങ്ങനെ 25,000 രൂപ എങ്ങനെ വയറ്റിനകത്തോട്ട് കയറും?
കുഞ്ഞെ, 25,000 രൂപ വയറ്റിനകത്തോട്ട് ചെല്ലണമെങ്കിൽ ഈ വയറ്റിനകത്ത് കുറെ സാധനങ്ങളുണ്ടല്ലോ. ഏതാ? കിഡ്നി. ഒരു അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പനിയായിട്ട് അവിടെ ചെന്നപ്പം ഡയാലിസിസിൻ്റെ ബില്ലടയ്ക്കാൻ വന്നു. ചൊവ്വാഴ്ചത്തെ ഡയാലിസിസ് ബില്ല് 2,500 രൂപ. അപ്പം ചൊവ്വ 2,500, വ്യാഴം 2,500, ശനി 7,500 രൂപ, ഒരാഴ്ച അതിൻ്റെ ബില്ല്. മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്തേന്. നിൻ്റെ 25,000 രൂപ കൊടുത്തിട്ട് നിനക്ക് ആഴ്ച 3 ദിവസം ഡയാലിസിസിന് പോകുന്നതാണോ നല്ലത്, അതോ ദീർഘായുസോടെ നിനക്ക് നിന്നെ ദൈവം നടത്തുവെന്നുള്ള ആ ദൈവത്തെയാണോ നിനക്ക് വേണ്ടത്? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ബൈബിൾ പറയുന്നവർ, അവർ 30 ദിവസത്തിന് വേണ്ടി പോലും അവരുടെ ദൈവത്തെ തള്ളിപ്പറയാൻ അവർ റെഡിയല്ല. ഹല്ലേലൂയ. അതിക്കുറഞ്ഞുള്ള ജോലി മതി, അതിക്കുറഞ്ഞുള്ള വിവാഹം മതി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓർത്തഡോക്സ് കിട്ടിയാൽ പെർഷ്യയിൽ പോവാം, ബോണഗേനി കിട്ടിയാൽ കുടിലിൽ പോവാം, കുഴപ്പമില്ല. കുടിൽ കൈ തട്ടിയാൽ കൊട്ടാരത്തിലെത്തും. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും എത്തിയത്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ ഏത് പൊട്ടക്കിണറിനെയും അവൻ ഉണർത്തും. പക്ഷെ അവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവ് നമ്മളെ വിളിച്ച വിളി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു ഗോലിയും ജോലിയും കാര്യങ്ങളും എത്തുമ്പോൾ നമ്മൾ പറയല്ലേ എന്താണ്, അമ്മേൻ. പക്ഷെ ഫെബ്രുവരി 10:26 വായിച്ചേ, 24-25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മതി. അമ്മേ, കണ്ടതും കണ്ടോ, ദൈവം നമ്മളെ ഇത്രയും വിളിച്ചു വിളിച്ചു ദൈവം പലതും പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സങ്കടം തോന്നുന്ന കാര്യം ഇതാണ്, വരണേ, കൊടുക്കണേ, വരുമോ, ചെയ്യാമോ, എന്തിന്, എങ്ങനെയാണ് അവർക്കത് ഉണ്ടായത്? ശരിയല്ലേ ഞാൻ പറയുന്നേ? ശരിയല്ലേ? ഹല്ലേലൂയ. എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത്? എൻ്റെ കർത്താവിൻ്റെ കൃപയാലാണ്. വരണ ഇരുന്ന് പ്രാർത്ഥിക്കാവോ? എന്തിനാ എടാ, ഞാനല്ലേടാ നിനക്കതെല്ലാം നന്നത്. ഗിരിജാൻഡി, ഞായറാഴ്ച മെസ്സേജ് എടുക്കണം. എടുക്കാവോ? അങ്ങനെ ചോദ്യമൊന്നുമില്ല, എടുക്കണം. ഹല്ലേലൂയ. ചില സിസ്റ്റർ കക്കൂസ് കഴുകണം, അത്രേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, അവരവരായത് അല്ല, കൃപയാലാണെങ്കിലും ഈ സഭയിലൂടെയും കൃപ വ്യാപരിച്ചായിരുന്നു. അതുകൊണ്ട് അപേക്ഷയൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, വരാമോ, വരണേ. ദൈവമാണ് നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നതിന് കാരണഭൂതൻ. സ്തോത്രം പറയുന്നേ. ഇനി വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 4:32 വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും എല്ലാരും വെച്ച് 4:32 വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അവരെല്ലാം ഒരുമിച്ചിരുന്നു, അവരെല്ലാം അവർക്ക് മനസ്സിലായി ദൈവം അവരെ വിളിച്ച ഉദ്ദേശത്തിലേക്ക്
അവരെല്ലാം പോയി. അവർക്ക് മനസ്സിലായി പൊന്നിനല്ല വെള്ളിയല്ല ഇതെല്ലാം എൻ്റെ മഴിയുള്ളതാ, പക്ഷെ പരമ ലക്ഷ്യം കർത്താവിൻ്റെ രാജ്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. 4:33 എല്ലാവരും വായിച്ചേ. 4 എല്ലാവരും ഉറക്കെ വായിച്ചേ. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം, എല്ലാവരും പറ, എല്ലാവർക്കും ധാരാളം, എല്ലാവരും പറ, എല്ലാവർക്കും ധാരാളം പറ, എല്ലാവർക്കും ധാരാളം. ആ കട ഇപ്പോഴാണ് നിങ്ങൾക്ക് കൃപ ലഭിച്ചത്. സി ഓരോ ഞായറാഴ്ച നിങ്ങളോട് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ വരുമ്പം ഇങ്ങനെ ഇരിക്കുന്നത്, വിഷമിച്ചായിരിക്കുന്നു, തളർന്നായിരിക്കുന്നു. കാരണം വീട്ടിൽ നിന്ന് 2 തവണ ആലോചിച്ച വരണോ, താഴ്ന്നായിരിക്കുന്നു. ആമേൻ. വി ആർ ഡൗൺ, വി ആർ ഡിപ്രസ്ഡ്. പക്ഷെ അവർ ഒരുമിച്ച് കൂടിയപ്പം അവർക്ക് ധാരാളം കൃപയുണ്ടായിരുന്നു, അവർക്ക് ധാരാളം പൈസ ഉണ്ടായിരുന്നു. നല്ല വാക്യം. അവരുടെ വീട്ടിൽ ധാരാളം സാധനങ്ങൾ ഉണ്ടായിരുന്നല്ല, അവർക്ക് ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ആരാധിച്ചേ, ആരാധിച്ചേ, ഒന്ന് ഒന്ന് കൈതട്ടിക്കേ. എന്തിന് നിനക്ക് കൈതട്ടുമ്പോഴല്ല കൃപ ലഭിക്കുന്നേ, നിനക്ക് കൃപയുള്ളതുകൊണ്ടാണ് നീ കൈതട്ടുന്നേ. നീ കൈതട്ടുമ്പോഴല്ല നിനക്ക് കൃപ ലഭിക്കുന്നേ, നിനക്ക് കൃപയുള്ളത് കൊണ്ടാണ് നീ കൈതട്ടുന്നേ. ഹല്ലേലൂയ. നീ വന്നത് കൊണ്ടല്ല നിനക്ക് കൃപ ലഭിക്കുന്നേ, നിനക്ക് കൃപ ലഭിച്ചോണ്ടാണ് നീ ഇന്ന് വന്നിരിക്കുന്നത്. ഒരാ വിശ്വസിക്കുന്ന ഇതുവരെ ആരാധിക്കാത്ത പോലെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. യെസ്, ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ലഭിച്ചിരിക്കുക നമുക്ക്. വി ഹാവ്, നമുക്ക് ആ കൃപ ലഭിച്ചിരിക്കുക. മനസ്സിലായി? ഈ കൃപ നമ്മുടെ മേൽ ലഭിച്ചിരിക്കുക, നമുക്കും തന്നിരിക്കുക. എന്നിട്ടാണ് ആ ലേഡി അവിടെ പോയിരിക്കുന്നത് 25,000 രൂപയ്ക്ക്. ഹസ്ബൻഡ് എന്ത് ചെയ്യും? ഞാൻ സംസാരിച്ചിട്ട് നാളുകളായി, 25,000 രൂപ കിട്ടുന്നുണ്ട് മാസം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഹല്ലേലൂയ പറയുന്നത്, ഹല്ലേലൂയ. ദൈവം നമ്മൾ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതം നമ്മൾ ചെയ്ത് നന്മ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വില ഒന്നുമല്ല അല്ലേ. ഉദാഹരണം, ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. ഈ കണ്ണ് നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കൂ. സ്ത്രീകളിവിടെ ഉണ്ടല്ലോ, ഒരിച്ചിരി വെള്ളപ്പാണ്ട് ഇവിടെ വരട്ടെ. പുരുഷന്മാരുണ്ടല്ലോ, ഒരു മുഴ പൊങ്ങട്ട് കയ്യിലോ കക്ഷത്തിലോ. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നുണ്ടോ? വർഷാവസാനം ഈ വർഷമൊന്നും ഇതൊന്നും വരാത്ത എന്താണെന്നറിയാമോ? ചെറിയ കാര്യങ്ങൾ പോലും സംഭവിക്കാത്ത എന്താണെന്നറിയാമോ? കൈ ഉയർത്തി ഒന്നും ലജ്ജയില്ലാത്തവരൊക്കെ എന്നാ ഞാൻ പറയാൻ വെയിറ്റ് ചെയ്യരുത്. മഹാശക്തിയോടെ അവർ നിന്നു. വായിച്ച വാക്യം, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാരും വായിച്ചേ, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ. ഉറക്കെ വായിച്ചേ, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ശക്തി ക്യാൻസറിനല്ല, ശക്തി യേശുവിനാണ്. പക്ഷെ നമ്മൾ ഇതിനെ യേശുവിന് അടിയറവ് പറയുകയാണ്. ആ പൈസയല്ലേ, ഞാൻ വന്നോളാം, ജോലിയല്ലേ, കുഴപ്പമില്ല, അടക്കവും നടത്തത്തില്ല. യേശുവിനെ വേണ്ടാത്തതിന് സഭയ്ക്ക് എന്തിനാ?
യേശുവിൻ തള്ളിക്കളം ജോലി തിരഞ്ഞെടുത്തവന് സഭയെ ഞാൻ അടക്കം നടന്നതിനാ ദൈവമക്കളെ, ടേക്ക് ഇറ്റ് സീരിയസ്. 2024 2023 വന്ന വീഴ്ചകൾ എല്ലാം അടച്ച് പോരായ്മകൾ നികത്തി 2024 ചവിട്ടിക്കേറി വരണം. മഹാശക്തിയോടെ സഭ എഴുന്നേറ്റ് നിൽക്കണം, സഭ ഒരുമിച്ച് പ്രവർത്തിക്കണം, സഭ ഒരുമിച്ച് മുന്നോട്ട് പോകണം. എല്ലാ ആൾക്കാർക്കും അറിയാം ആത്മീകതയിലാണ് ഏറ്റവും വലിയ ശക്തി കിടക്കുന്നത്. ആത്മീകത അത് ഏത് ബൈബിൾ മാത്രമല്ല, ആത്മീകത സ്പിരിച്വൽ വേൾഡിലാണ് ഇതൊക്കെ. ആത്മീയത നമ്മളൊക്കെ രാത്രി 9 മണിക്ക് പ്രാർത്ഥിക്കുകയായിരിക്കുന്നത്. ആത്മീയതയിലൊക്കെ സ്പിരിച്വാലിറ്റിയിൽ ഇതിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ഇതുപോലെയാണ് ഐക്യമധ്യത്തിലും പ്രാർത്ഥനയിലുമുള്ള ഞാൻ പറയാം, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവസഭയ്ക്ക് 2024 ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം ഇതാ, നമ്മുടെ ആരാധനകൾ മുടക്കരുത്. നമ്മുടെ ആരാധനകൾ മുടക്കരുത്. കല്യാണം ആയിക്കോട്ടെ, അടക്കം ആയിക്കോട്ടെ, ഹല്ലേലൂയ ആമേൻ, എന്തോ കോടയോ എനിക്കറിയത്തില്ല, നൂല് കട്ട്, പിന്നെ പ്രസവത്തിന് പോണം, എന്നെക്കാളും ലിസ്റ്റ്, ഗോമ്പ്രറ് മാത്രം ലിസ്റ്റ് പറയണ്ട, കാരണം ഗോമ്പ്രറ് വരാത്ത കാര്യങ്ങളൊക്കെ ഗോമ്പ്രറ് പറഞ്ഞു, ഇനി ബാക്കിയുള്ളവർ വരാത്ത കാര്യങ്ങൾ അവർ പറയട്ടെ. ആമേൻ. ശ്രദ്ധിച്ചേ. അപ്പം നമ്മൾ ഒരിക്കലും മുടക്കരുത്. ഒരിക്കൽ നിനക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് നീ ആരാനയ്ക്ക് വരാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നീ വീട്ടിലിരുന്നാൽ അടുത്ത ആഴ്ചയും പിശാജ് പൈസ തരത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരാഴ്ച ഗസ്റ്റ് വന്നു എന്ന് പറഞ്ഞ് നീ വീട്ടിലിരുന്നാൽ അടുത്ത ആഴ്ച ആ ഗസ്റ്റ് വേറൊരു ഗസ്റ്റ് ആ സമയത്ത് എത്തിയിരിക്കും. ഒരാഴ്ച വഴക്കുണ്ടായെന്ന് പറഞ്ഞ് നീ ആരാനയ്ക്ക് വരാതിരുന്നാൽ അടുത്ത ആഴ്ച അതേ സമയത്ത് ഈ ടെക്നിക്ക് വർക്ക് ചെയ്യുന്ന മനസ്സിലായി അടുത്ത ആഴ്ച വീണ്ടും വഴക്ക് നടക്കും. പക്ഷെ ആ വഴക്ക് അവിടെ ഉണ്ടായിട്ട് നീ വന്നാൽ പിശാചിന് മനസ്സിലാവും ടെക്നിക്ക് ഫലിക്കുന്നില്ല. എന്നോട് മനസ്സിലാക്കുന്നവർ ചേർന്ന് കർത്താവിനെ ശക്തിയോടെ ആരാധിച്ച് ശക്തി ദൈവസഭയ്ക്ക. പ്രശ്നം ശക്തി മാറിപ്പോയതല്ല, പ്രശ്നം സഭ അടിയറവ് പറഞ്ഞതാണ്. എന്റെ ചോദ്യം, ഞായറാഴ്ച കൂടെ പോയാലേ 25,000 കിട്ടത്തുള്ളൂ? എൻ്റെ ബൈബിൾ പറയുന്നു, നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്കുത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യിരെമ്യാവ് 33:3 വാക്യം ഒന്ന് വായിച്ചേ. യിരെമ്യാവ് 33:3, നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്കുത്തരമരുളും. നീ അറിയാത്ത മഹത്തായ മഗോച്ച. ഇത് നമ്മൾ വളരെ ദൈവത്തിന് ഇതിൽ കൂടുതൽ തരാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഉദാഹരണം പറയട്ടെ. നല്ല ഓർത്തഡോക്സ് കല്ലറയുടെ സുഖവും ഓർത്തഡോക്സിൻ്റെ മണവും ഓർത്തഡോക്സിൻ്റെ എല്ലാം അനുഭവിച്ചു വരാം നമ്മൾ. അത് വിട്ടിറങ്ങാൻ ദൈവത്തിന് നല്ല പണിയേണ്ട വന്നു. കാരണം അവിടുത്തെ സുഖങ്ങൾ അതുപോലല്ലേ, വല്ലപ്പോഴും പോയി സബ്സ്ക്രിപ്ഷൻ കിട്ടാ പോരെ, എല്ലാം ഉണ്ട് നമുക്ക് അല്ലേ. പക്ഷെ അവിടും ദൈവം നമ്മളെ വിടുവിച്ചെടുക്കാൻ. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലായി ആശ്രയിക്കേണ്ടത് അപ്പൊ പിന്നെ കർത്താവിലായിരിക്കണം. മനസ്സിലായോ? പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് മിസ്സായി പോകുന്ന എവിടെയാണെന്നറിയാമോ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓർത്തഡോക്സിൽ നിന്ന് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ വെറുതെ ഇരുന്ന് നമ്മൾ ഏതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട് ചേർത്ത് നിൽക്കാം. കാരണം അവർ പോയെങ്കിൽ ഇവരെങ്കിലും ഉണ്ടല്ലോ. ആമേൻ.
ഒന്നിൻ്റെ സുഖം നിനക്ക് പിടിച്ചു കിട്ടിയ നീ വിട്ടുകളയത്തില്ല. മനസ്സിലായ വിശ്വാസയാത്ര എന്ന് പറഞ്ഞാൽ നീ നിന്റെ ദേശക്കാരെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് എൻ്റെ പിന്നാലെ ഇറങ്ങി വരണമെന്നാണ്. നിന്റെ മുമ്പ് ഞാൻ, നിന്റെ പിമ്പ് ഞാൻ, നിന്റെ ഇടത് ഞാൻ, നിന്റെ വലത് ഞാൻ, നീ വീണാൽ ഞാൻ, നീ ഉയർന്നാൽ ഞാൻ, എല്ലാം ഞാനേ നിനക്കുള്ളൂ. കമാണെന്ന് വിശ്വസിക്കുന്നതെല്ലാം കൈതട്ടി ആരാധിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൊച്ചിനെ കിട്ടിക്കാൻ പോവാ, അവർ വന്നു കൊച്ചിനെ കണ്ടു. എത്ര രൂപ തരും? 50 ലക്ഷവും 50 കോടിയുടെ ഒരു 50 ലക്ഷവും ഒരു ഓഡി കാറും വരും. ആ എങ്കിൽ കല്യാണം ഓക്കെ, അതെന്തോ ഓക്കെ. ഹല്ലേലൂയ. പെണ്ണ് കാണേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ ഓഡി കാർ നേരത്തെ കൊണ്ട് കാണിച്ചു തരാമായിരുന്നല്ലോ. ആമേൻ. അതല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ കൊച്ചു പ്രാർത്ഥിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, ഇതേ ഉള്ളൂ. ആമേൻ. അങ്ങനൊരു പയ്യം വരും. ഹല്ലേലൂയ. അങ്ങനൊരു പയ്യം വന്നാലേ അനുഗ്രഹം ആകത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. മറ്റവൻ ഓടി കാർ കണ്ടുവരും, അവൻ ഓടി തന്നെ തിരിച്ചങ്ങ് പോവുകയും ചെയ്യും. ഞാൻ കളിയല്ല പറഞ്ഞത്, ഞാൻ കണ്ടോണ്ട് പറഞ്ഞതാ. ഒരു കുടുംബത്തിൽ ഒരുപാട് ആലോചന വന്നു, ഒന്നും പറ്റത്തില്ല, അവർക്ക് ഓടി തന്നെ വേണം. 3 ദിവസം നിന്ന് ഓടി. ഹല്ലേലൂയ. അതിമനോഹര കല്യാണമായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു യേശു ഒഴിച്ച്. ആമേൻ. നമുക്കിതെല്ലാം ചെയ്യാം ദൈവം മക്കളെ, എല്ലാം ചെയ്യാം. ഞായറാഴ്ച കല്യാണം നടത്താം, എല്ലാം ചെയ്യാം നമുക്ക്. പക്ഷെ ഒന്ന് നിൽക്കണമെങ്കിൽ ദൈവം നിർത്തിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. ഹാല, എല്ലാ പ്രൗഢിയും ഗാംഭീര്യം ഒക്കെ നമുക്ക് കാണിക്കാം. ഹല്ലേലൂയ. ദൈവം, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൈയൊക്കെ ഒന്ന് ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ. ഇനി 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തലപത്രം 4:34 വായിച്ചേ. എല്ലാവരും ഉറക്കെ വായിച്ചേ. മുട്ടുള്ളവർ ആരും അവരിൽ വായിച്ചേ. എല്ലാവരും വായിച്ചേ. ആ കണ്ട എല്ലാവരും ഉറക്കെ ഒരുക്കോട്ട് വായിച്ച വാക്യം. ഇത്രയും ജോലിക്ക് പോയിട്ടും ഇത്രയും സ്വരൂപിച്ചു വെച്ചിട്ടും ഓ ഒന്നുമില്ല. ഓ സോത്രാജ്, എപ്പോഴും 10 രൂപ ഒന്ന് തരണോ? 10 ബാക്കിയെല്ലാം ഉണ്ടോ സോത്രാജിക്കകത്ത്? ഇത്രയും നീ ചെയ്തിട്ടും ഇത്രയും അവർ ദൈവത്തെ മുൻഗണന കൊടുത്തിട്ട് അവർക്ക് മുട്ടുള്ളവർ, അടുത്ത നിലങ്ങളെയും വീടുകളുടെ ഉടമസ്ഥരായവർ ഒക്കെ അവയെ വിറ്റ് വില കൊണ്ട് മതി, അത്രയും മനസ്സിലായി. ബൈബിൾ പറയുന്നേ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് ദൈവവേലയെ മുൻനിർത്തി മക്കളെ ദൈവവചനം പഠിപ്പിച്ച് അതിൽ മുൻനിർത്തിയ എല്ലാവരെയും കർത്താവ് വാലല്ല അവരെ തലയാക്കി. അവരന്വേഷിച്ചത് കർത്താവിനെയാണെങ്കിലും കർത്താവ് കൊടുത്തത് അവർ പണിയാത്ത വീടുകളെയും അവർ കുഴിക്കാത്ത കിണറുകളെയും അവർ നടാത്ത മുന്തിരിത്തോട്ടങ്ങളെയും. ആരോടെ ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ഈ 2024 നീ ഇന്നലത്തെ അബദ്ധം കാണിക്കരുത്. നിനക്ക് ഇതുവരെ കിട്ടാത്തത് കിട്ടണമെങ്കിൽ ഇന്നലെ അന്വേഷിച്ച കഴുത വിട. അന്വേഷിക്കേണ്ടത് യഹോവയാണ്. ദൈവത്തെ ആരാധിച്ചേ, ശക്തിയോടെ ആരാധിച്ചേ, ശക്തിയോടെ ആരാധിച്ചേ. കഴുതി അന്വേഷിക്കുന്ന നിർത്ത്. ഹല്ലേലൂയ. പിള്ളാരുടെ കാര്യം അന്വേഷിക്കുന്ന നിർത്ത്. റബ ശകരബ. എന്റെ പിള്ളാർ, എന്റെ കൊച്ചുങ്ങൾ, എന്റെ പിള്ളാർ. റബ ശാത്ത റബ, റബ ശാത്ത റബ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 1 മുതലുള്ള വാക്യം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 1 മുതലുള്ള വാക്യം. എല്ലാവരും ശ്രദ്ധിച്ചോണം. എല്ലാവരും വെച്ച്, കുറേ കാലം കഴിഞ്ഞിട്ട് ശുവയുടെ മകൾ യഹൂദയുടെ ഭാര്യ മരിച്ചു. എല്ലാവരും വായിച്ച്, കുറേ കാലം കഴിഞ്ഞിട്ട് ശുവയുടെ മകൾ യഹൂദയുടെ ഭാര്യ മരിച്ചു. യഹൂദയുടെ ദുഃഖം മാറിയ ശേഷം അവൻ തൻ്റെ സ്നേഹിതൻ അതുല്യാമനായ ഹീരയോട് തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് കൊണ്ടുപോയി. നിൻ്റെ അമ്മ, എല്ലാവരും ഒരുമിച്ച്, നിൻ്റെ അമ്മായിയപ്പൻ തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തിമ്നയ്ക്ക് പോകുന്നെന്ന് താമാറിന് അറിവ് കിട്ടി. എല്ലാവരും പറ, തിമ്നയ്ക്ക് പോകുന്നെന്ന് താമാറിന് അറിവ് കിട്ടി. താമാർ, ഹല്ലേലൂയ, യഹൂദയുടെ, ഹല്ലേലൂയ, ആമേൻ. ഈ ബന്ധം ഒരു മരുമകൾ പോലെയാണ്. പക്ഷേ താമാറിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. പക്ഷെ താമാറിന് പിള്ളേരില്ല, ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പൊ ഇനി ഈ പിള്ളേരെവിടെ നിന്നുണ്ടാവും? ഹസ്ബൻഡ് മരിച്ചു. താമാർ എന്ന ലേഡിക്ക്, എല്ലാവരും പറ, താഴ്ന്നിരുന്ന താമാർ. എല്ലാവരും പറഞ്ഞേ, താഴെ താമാർ. താമാറിന് തലമുറയില്ല, ഭർത്താവ് മരിച്ചു. ഇങ്ങനെ താമാറിന് ഒരിത് തോന്നി. യഹൂദ തൻ്റെ അമ്മായിയപ്പൻ ഒരു സ്ഥലത്ത് തിമ്നയ്ക്ക് പോകുന്നു. താൻ ആളും മാറി അവിടെ ഇരുന്നൊരു വേശിയായി. യഹൂദ അറിയുന്നില്ല ഇത് താമാറാണെന്ന്. യഹൂദ മരുമകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ സ്ത്രീയുടെ അടുത്ത് പോകത്തില്ല. പക്ഷെ യഹൂദ ഈ സ്ത്രീയായി ഒരു രാത്രി ശയിക്കും. അറിയുന്നില്ല ഇത് മരുമകളാണ്, ഇത് തിമ്നയിലൊരു വേശ്യാന്ന് മാത്രമാണ് താമാർ പറഞ്ഞു. താമാർ പോയിരുന്നു, കാരണം ഇവൾക്ക് പിള്ളേർ വരണം. ഇനി യഹൂദയുടെ ഗുണം, യഹൂദ രാജകീയ ഗോത്രമാണ്. അതുകൊണ്ട് യേശുവിനെ വിളിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ജൂഡ അവൻ രാജഗോത്രമാണ്. താമാർ അവൾ താഴെക്കിടക്കുന്നവളാണ്. എല്ലാവരും പറ, താഴെക്കിടക്കുന്ന താമാറും മേലെ കിടക്കുന്ന യഹൂദയും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. താഴെക്കിടക്കുന്ന താമാറും മേലെ കിടക്കുന്ന യഹൂദയും, രാജാവും താഴെക്കിടക്കുന്ന യഹൂദ അറിയുന്നില്ല, പക്ഷെ താമാറിനറിയായിരുന്നു, എന്നിലില്ലാത്തത് യഹൂദയിലുണ്ട്. അതുകൊണ്ടാ പറയുന്നേ, രാജതണ്ട് യഹൂദയെ വിട്ട് മാറുകയില്ല. The scepter shall not depart. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാരണം യഹൂദയിൽ ഒരു കൊച്ചു കുഞ്ഞ് വികലാംഗനായി ജനിച്ചാലും അവൻ രാജാവായി മാറും. അതാണ് യഹൂദ ഗോത്രത്തിലെ ശക്തി. ഇന്നിനകത്ത് ഓരോരുത്തരോടും പറയുക, നീ ജനിച്ചത് അതേ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ ഗോത്രത്തിലാണെങ്കിൽ നിന്നിലും ജനിക്കുന്ന രാജ ഇന്ന് വിശ്വസിക്കുന്നവർ വെളിപ്പെടുത്തി ആരാധിച്ച് ഇങ്ങനെ ഇവർ രണ്ടും ഒരുമിച്ച് വന്നു. അങ്ങനെ ഇവൾ പ്രഗ്നന്റായി ഡെലിവറി എടുത്തുവാണ്. ഓക്കെ, അപ്പൊ ഈ സമയം കൊണ്ട് ഉൽപ്പത്തി 38:24 ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്തു. എല്ലാരും ഒരുമിച്ച് പോയി. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്ത് പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി. വായിച്ചേ. അപ്പോൾ യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുവാൻ അവളെ ചുട്ടുകളയണം എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് യഹൂദ മനസ്സിലാക്കുന്നത് ഇവൾ ഗർഭിണിയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ യഹൂദ മനസ്സിലാക്കും, അമേൻ, ഇത് ഇവനാൽ തന്നെ ഉണ്ടായ കുഞ്ഞാണെന്ന് മനസ്സിലാവും.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. വേണേ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 26-ാമത്തെ വാക്യം ഒരുമിച്ച് എല്ലാവരും വളരെ വളരെ ശ്രദ്ധിക്കണം. Genesis 38:26. യഹൂദ അവയെ അറിഞ്ഞ് അവൾ എന്നിലും നീതിയുള്ളവൾ, ഞാൻ അവളെ എൻ്റെ മകൻ ശേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞ്, അതിൽ പിന്നെ അവളെ പരിചയതുമില്ല. ആൻഡ് ജൂഡ അക്നോളജ് ദം. മൂന്ന് കാര്യങ്ങളെ താമാർ കാണിക്കും എന്ന് പറഞ്ഞാൽ, ഈ കൊച്ചിൻ്റെ അപ്പൻ ആരാന്ന് കാണിക്കും. കാരണം ഈ വേശ്യയ്ക്ക് കൊടുക്കുന്ന വില ആ സമയത്ത് പൈസയല്ല, അയാളുടെ കയ്യിലുള്ള മൂന്ന് കാര്യം. അല്ല, ഒന്ന് വടിയായിരുന്നു. ഈ വടി എന്ന് യഹൂദൻ്റെ കൈ ഇരിക്കുന്ന സാധനമാണ്. ഒരു സ്തോത്രം പറഞ്ഞേ, അതുകൊണ്ട് രാജതണ്ട്. ദാവീദിന് ഇനി തണ്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മോശയുടെ കയ്യിൽ ഈ വടി ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അബ്രഹാമിന്റെ കയ്യിൽ ഈ വടി ഉണ്ടായിരുന്നു. ഇത് താണ്ടേ യഹൂദയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഈ വേശ്യ എന്ന് പറഞ്ഞപ്പോ ഇവൾ പറഞ്ഞ ഇത് പിടിച്ചോളാൻ പറഞ്ഞു. പിന്നെ കൊടുത്തത് എനിക്ക് തോന്നുന്നു, ആമേൻ ഹല്ലേലൂയ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെ കൊടുത്തെ. ഒന്ന് വടിയാണ്, ശ്രദ്ധിക്കണേ. അപ്പൊ യഹൂദ മനസ്സിലാക്കും, നീയായിരുന്നോ വേശി, അപ്പൊ ഞാനാണ് കൊച്ചിന്റെ അപ്പൻ. ആമേൻ. ഇനിയാണ് ഇവൾ പ്രസവിക്കാൻ നിൽക്കുവാണ്. ശ്രദ്ധിച്ചോണം 27-ാം വാക്യം. വളരെ ശ്രമയോടെ പോണം, വളരെ ശ്രദ്ധയോടെ പോണം. 27-ാം വാക്യം. അവൾക്ക് എല്ലാവരും വായിച്ച, അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ട പിള്ളകളുണ്ടായിരുന്നു. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ യഹൂദ കുഞ്ഞുണ്ടായല്ലോ. കുഞ്ഞ് വന്നപ്പം ഒരു വലിയ പ്രശ്നം വീണ്ടും കിടക്കുന്നു. ആമേൻ. ഈ ഉൽപ്പത്തിയിലെ പ്രശ്നം ഇതിവിടെ വന്ന് അടിച്ചു കിടക്കുകയാണ്. ഏതാണ് അവിടെ? ആദാമിന് രണ്ട് ആമ്പിള്ളാരായിരുന്നു വന്നത്, ഹാബേലും കയീനും. ഇവർ തമ്മിൽ അടിയായിരുന്നു. അടുത്തത് ഇസഹാക്കും അമേൻ ഇസ്മയിലും അടിയായിരുന്നു. അടുത്തത് യാക്കോബും. എല്ലാ ആമ്പിള്ളാരാണ് രണ്ടെണ്ണം വന്നിരിക്കുന്നത്. അവിടെ രണ്ട് ആമ്പിള്ളാരെ തോട്ടത്തിൽ. അത് കഴിഞ്ഞ് ഇസഹാക്കും ഇസ്മയിലും രണ്ട് ആമ്പിള്ളാര്. വീണ്ടും യാക്കോബും ഏശാവും രണ്ട് ആമ്പിള്ളാര്. ഇതിലെല്ലാം റബേക്കയും അമേൻ സാറയും ഹൗവയും പറഞ്ഞതല്ല. ഇവർ തമ്മിൽ എന്തിനായി അടി കൂടുന്നത്? ഇവർ തമ്മിൽ എന്തിനാ അടി കൂടുന്നത്? ഹല്ലേലൂയ. ഇതിൽ ഇവിടെയും യഹൂദയിൽ വരുമ്പോൾ അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ എന്തുണ്ടായിരുന്നു? എല്ലാവരും പറ, എന്തുണ്ടായിരുന്നു? ആ പറഞ്ഞ ഇരട്ട പിള്ളകൾ. ആ അടുത്തെ 28-ാം വാക്യം. എല്ലാരും ഉറക്ക വായിച്ചേ. അവൾ പ്രസവിക്കുമ്പോൾ, ഉറക്ക വായിച്ച, അവൾ പ്രസവിക്കുമ്പോൾ, ഉറക്ക, അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള, അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള. മൈക്ക് കൂടെ നല്ല ഉറക്ക വായിച്ചേ. അവൾ പ്രസവിക്കുമ്പോൾ, അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്തു നീട്ടി. അപ്പോൾ സൂതികർമ്മിണി ഒരു ചുവന്ന നൂൽ. എപ്പോഴും ശ്രദ്ധിക്കണം, ബൈബിളിൽ ചുവപ്പ് വരുന്നിടത്ത് എപ്പോഴും ശ്രദ്ധിച്ചു വേണം. കർത്തൃമേശ ചുവപ്പ്, ക്രൂശിൽ ചുവപ്പ്, ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കിട്ടി. അപ്പം താമാർ പ്രസവിക്കുകയാണ്, താഴ്ന്ന താമാർ പ്രസവിക്കുകയാണ്. രണ്ട് പിള്ള വരികയാണ്. കൊച്ച് പണ്ടിതുപോലെയായിരുന്നു. റബേക്ക പ്രസവിക്കുകയാണ്. ഒരുത്തൻ ഇറങ്ങി മറ്റവൻ മറ്റവൻ്റെ കാലി പിടിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. ഒരു ഹല്ലേലൂയ പറയോ. ഇവിടെ താമാർ പ്രസവിക്കുകയാണ്. നോക്കിയപ്പോ ഒരുത്തൻ കൈ പുറത്തിടുകയാണ്. ശ്രദ്ധിച്ചേ. ഒരുത്തൻ കൈ പുറത്തിടുകയാണ്. എല്ലാരും പറ, ഒരുത്തൻ എന്ത് ചെയ്യാണ്? കൈ പുറത്തിടുകയാണ്. ഉടനെ സൂതികർമ്മൻ എന്ത് ചെയ്തെന്നറിയോ? ഒരു ചുവപ്പ് നൂലെടുത്ത് കയ്യിലോട്ട് കെട്ടിക്കൊടുത്തു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മറക്കല്ല, രാജതണ്ട് യഹൂദയെ കടക്കുകയാണ്.
ഹല്ലേലൂയ. ആറവനെ എഴുന്നേൽപ്പിക്കും, ആറവനെ എഴുന്നേൽപ്പിക്കും, ആറവനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഒരുത്തൻ പുറകെ കിടക്കുകയാണ്, പക്ഷെ അവൻ വരുന്നതിന് മുമ്പ് അടുത്തവൻ കൈ പുറത്തിട്ടപ്പം സൂതീകർമ്മന് കൈയിട്ട് കെട്ടിയിട്ട് പറഞ്ഞു, ഇവൻ പുറത്ത് വരട്ടെ. ഇവൻ ആദ്യം വന്ന് തിരിച്ചറിയാൻ വേണ്ടി വന്ന ഇവൻ ആദ്യം ചിലരുണ്ടല്ലോ സമയം വരുന്നത്. ഏത് സമയത്താണ് കൊച്ചു വന്നത്? 3:02 കൊച്ചു വന്നു. ആഹാ, നല്ല സമയം. എന്നാൽ അതുപോലെ ആ സമയത്ത് ആരും എഴുതി വെച്ച പോലെ ആദ്യം വന്ന കൊച്ചിനെ കാണാൻ വേണ്ടി എഴുതി വെച്ചതാ, ഇവനാ ഫസ്റ്റ് വന്നേന്ന്. ഇപ്പോഴത്തേക്ക് എന്താ ബൈബിൾ എഴുതിയിരിക്കുന്നത് വെച്ചേ, സൂതികർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കെട്ടി, ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു. ആ അടുത്ത വാക്യം, അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. കൈ പുറത്തിട്ടവൻ എന്തിനാ കൈ അകത്തോട്ട് വലിക്കുന്നേ? ദൈവത്തിന്റെ വിളിയേ നടക്കത്തുള്ളോ, ദൈവത്തിന്റെ പദ്ധതിയേ നടക്കത്തുള്ളോ. ദൈവത്തിന് വേണ്ടി നിന്നവനാരെന്നും ദൈവത്തിന് വേണ്ടി കൊടുത്തവനാരെന്നും ദൈവത്തിന് വേണ്ടി ഓടിയവനാരെന്നും ദൈവത്തിന് വേണ്ടി നോക്കമാണ് ആരെന്ന ഇന്ന് ആരാ എന്റെ കൂടെ ഉണ്ടായിരുന്നേ? ആരോട് കർത്താവ് പറയാ, 2023 വാസ് എൻ എക്സാമിനേഷൻ. 2023 ദൈവത്തിന്റെ പരീക്ഷണമായിരുന്നു, പക്ഷെ 2024 നിന്റെ പ്രതിഫലമാണ്. 2024 നിന്റെ പരീക്ഷണമാണ്. നീ നിൽക്കുവോ? നീ നിലനിൽക്കുവോ? നീ വരുവോ? നീ കൊടുക്കുവോ? പക്ഷെ നീ നിന്നെങ്കി പറയാ, നീ വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ, നീ എത്തിച്ചിട്ടേ പോകത്തുള്ളൂ. വിളിച്ചവൻ അവനാണോ, അവൻ എത്തിക്കും. ഏ കം ഓൺ, വെളിപ്പെടുത്തി ആരാധിച്ചേ, വെളിപ്പെടുത്തി ആരാധിച്ചേ. ചുമ്മാ കരയാൻ വന്നല്ല ഞായറാഴ്ച, ചുമ്മാ സമയം കളയാൻ വന്നല്ല, പൈസ ഒരുപാട് ഉണ്ടായിട്ട് എടുത്തുവിട്ട് തന്നില്ല, അല്ല 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 അല്ല, മണ്ടനായതുകൊണ്ടല്ല, മണ്ടനായതുകൊണ്ടല്ല. എല്ലാവർക്കും അറിയാം അവനെ ചെയ്തല്ലോ, ചോപ്പ് നൂലെടുത്ത് കൊടുത്തു. പക്ഷെ ദൈവം പറഞ്ഞു, എൻ്റെ ആളവിടെ അല്ലടാ കിടക്കുന്ന പറയല്, ഇവനൊണ്ണ എന്തിന്നറിയോ, അവനോ കൈപ്പിണ്ണി അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവന്റെ സഹോദരൻ പുറത്തു വന്നു. ശരിക്കും വരേണ്ടത് മറ്റവൻ, അവനാ കൈ പുറത്തിട്ടത്. എല്ലാം കൂടെ ഒരു കിണറിന്റെ വീതിയൊന്നും അല്ല കൊച്ചു പുറത്തു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം കൂടെ ഒരു ചെറിയ ട്യൂബിൽ കൂടെയാണ് കൊച്ചു പുറത്തു വരുന്നത്. റൈറ്റ് ഓർ റോങ്? ഹല്ലേലൂയ. ചെറിയൊരു ട്യൂബാണ് കീറി പുറത്തു വരുന്നത്. അതിലൊരു കൊച്ചു കൈ പുറത്ത് വന്നിട്ട് ആ കൈ പുറത്തോട്ട് അടുത്തവൻ പുറത്ത് വരികയാണ്. എങ്ങനെ ഇതൊക്കെ നടക്കുന്നത് എനിക്കൊരു പിടിയില്ല. പക്ഷെ ദൈവം ചിലതിനെ മാറ്റി അപ്പുറത്ത് കയറ്റിയിട്ട് പറയാണ്, സഹോദരൻ പുറത്ത് വന്നിട്ട് നിച്ഛിദ്രമുണ്ടാക്കിയത് എന്താ എന്ന് അവൾ പറഞ്ഞ സൂതികർമ്മിണി നോക്കി നിൽക്കുമ്പോഴാണ് കൈ മാറി അടുത്തവൻ പുറത്ത് വരുന്നത്. 2024 ഒരുപാട് പേരുടെ പ്രതിഫലത്തിൻ്റെ വർഷമായിരിക്കും, ഒരുപാട് പേരുടെ പ്രതിഫലം. കൈ പുറത്തിട്ടോ മറെല്ലാം കൈ അകത്തോട്ട് ദൈവം വലിപ്പിക്കും. നിന്റെ കൈയെ ദൈവം പുറത്തോട്ട് എടുപ്പിക്കും. നിന്നെ ദൈവം പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കും. നിന്നെ നിന്റെ കുടുംബത്തെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. നിനക്ക് മുന്നേ വന്നവർ നിനക്ക് പിന്നെയാവും. പിന്നെ നിൽക്കുന്ന നീ ഫ്രണ്ടിലോട്ട് എത്തുവന്ന യഹോവേടാത്മ വരളി ചെയ്യ. ഇപ്പോഴത്തെ നീ സാഹചര്യം നോക്കരുത്, കൈ കെട്ടിയവർ പറയും നോക്കരുത്, ഫയലിൽ അവിടെ പേര് കിടക്കും നോക്കരുത്, എന്റെ നാമം നിന്റെ പേരിൽ വിളിക്കും. നിച്ഛിദ്രമുണ്ടാക്കിയത് ആക്ച്വലി ഇങ്ങനെയല്ല, ഹൗ ഹാസ് ദൗ ബ്രോക്കൺ ഫോർത്ത്. നീ എങ്ങനെ പുറത്തു വന്നു? എല്ലാരും പറ, നീ എങ്ങനെ പുറത്തു വന്നു? ഇവിടെ നീ ഛിദ്രമുണ്ടാക്കിയത് എങ്ങനെ? ഛിദ്രം എന്ന് പറയുന്നത് നല്ലൊരു പ്രയോജനമാണെന്ന് തോന്നുന്നില്ല. ഛിദ്രം ഉണ്ടാക്കാറ് ഡിവിഷൻ, ഛിദ്രം. പക്ഷെ ഇവിടെ എഴുതിക്കുന്ന ഇംഗ്ലീഷ് ഹൗ ഹാസ് ദൗ ബ്രോക്കൺ ഫോർത്ത്. നീ എങ്ങനെ പുറത്തു വന്നു? ഹൗ ഡിഡ് യു ബ്രേക്ക് ഔട്ട്? നീ എങ്ങനെ ജയിച്ചു? ഞാൻ പറഞ്ഞ മനസ്സിലായ അതാണ്. നീ നീ എങ്ങനെ ഇവിടെ
How has thou 2024 സജെ അതുകൊണ്ട് അവന് പെറേസ് എന്ന് പേരിട്ടു. His name was called Perez. 2024 നമ്മുടെ സഭയെ സംബന്ധിച്ച് ഇറ്റ് ഇസ് ദ ഇയർ ഓഫ് പെറേസ്. ഇറ്റ് ഇസ് ദ ഇയർ ഓഫ് പെറേസ്. ഇറ്റ് ഇസ് ദ ഇയർ ഓഫ് പെറേസ്. ഒന്നാമത് കൈയിട്ടവനെല്ലാം കൈയകത്ത് വലിക്കും. സഭ നീ പുറത്ത് ചാറ്റില്ലായിരുന്നിറക്ക. ഇറ്റ് ഇസ് ദ ഇയർ ഓഫ് പെറേസ്. ഇത് പെറേസിന്റെ വർഷമാണ്. പെറേസുമാർക്ക് വർഷമാണ്. ഒരിടത്തും പേര് കാണാത്ത നിന്റെ അടുത്ത് നിന്ന ഒരിടത്തും പേരില്ലാത്ത നീ ഒരിടത്തും 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 2023 was a year of examination. ഞാൻ നിന്നെ പരിശോധിച്ച വർഷമാണ്. പരിശോധിച്ച വർഷമാണ്. നീ നിൽക്കുവോ? നീ പിടിച്ചു നിൽക്കുവോ? നീ ചെയ്യുവോ? I was testing you. എല്ലാ കണ്ണുകളും അടച്ചു നീ നോക്കി. പി എസ് സിയിലെ റാങ്കിൽ നിന്റെ പേരുണ്ടോ? റിസൾട്ടിൽ നിന്റെ പേരുണ്ടോ? പേരുണ്ടോ? നിന്റെ പേരുണ്ടോ? പക്ഷെ പേരൊരിടത്തുമില്ല. എന്റെ പേരുണ്ടോ? എന്റെ പേര് വിളിച്ചോ? ഗോഡ് വാസ് ടെസ്റ്റിംഗ് യു. നീ പേരല്ല നോക്കണ്ടേ. ജീവപുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? ജീവപുസ്തകം. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തൻ എന്നുള്ള പേരുണ്ടോ? അവന്റെ ആലയത്തിലെ വാതിൽക്കാവൽക്കാർ എന്ന പേര് നിനക്കുണ്ടോ? അവന്റെ ഉള്ളം കയ്യിൽ നിന്റെ പേരുണ്ടോ? ഏയ്, സഭ തീരുമാനിക്കണം. സഭാരാധന ലാഘവത്തോടെ എടുക്കരുത്. ഉപവാസ പ്രാർത്ഥന ലാഘവത്തോടെ എടുക്കരുത്. See, we are not here to beg and beseech and say, come every Sunday, come for the New Year's service. No. Ninne aakiya deivu, ninne vilicha deivu, ninne kudumbaakiya deivu, ninne shenikkiya, ninne yaajikkenda avashyamilla. Ninne ninne aakiya deivu aanengil, ninte kayilirikkunna oru nan deivu aanengil, nee varanam, nee aaradhikkanam. Ninakku joli enna deivu, 25000 rupayalla velladu, Yeshuva velladu.